നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ രാജേശ്വരി സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നു. അവിടെ വെച്ച് തമ്പിയുടെ കുത്തിനെ പിടിച്ചിട്ട് വലിച്ചെറിയുന്നു. അതിനുശേഷം രാജേശ്വരി നേരെ അമരാവതിയിലേക്കാണ് കേട്ടോ എത്തുന്നത്. അമരാവതിയിലെത്തുന്ന രാജേശ്വരിയുടെ ആ സ്വഭാവമാറ്റം കണ്ട് പകച്ചു നിൽക്കുകയാണ് തമ്പി. എന്ത് ചെയ്യണമെന്ന് അറിയൂടാത്തൊരവസ്ഥയിലാണ് തമ്പി നിൽക്കുന്നത്. ഉടനെ തന്നെ തമ്പിയോടും അംബികയോടും ഒക്കെ രാജേശ്വരി പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, ഇനി നമ്മൾ തമ്മിൽ ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. എല്ലാവരുടെയും ഷെയറുകൾ എത്രയും പെട്ടെന്ന് തരംതിരിക്കണം. മൂന്ന് പേർക്കും എത്രയെത്രയാണ്, മൂന്ന് മക്കൾക്കും കൂടെ ആയിട്ടുള്ള സ്വത്താണല്ലോ ഇത് മുഴുവനും. അപ്പോൾ എനിക്കും ലച്ചുവിനും നിനക്കും എത്രയൊക്കെയാണെന്നുള്ളത് എത്രയും പെട്ടെന്ന് വീതം വയ്ക്കണം. അതനുസരിച്ച് മതി ഇനി കാര്യങ്ങൾ. ഈ കിടപ്പാടം ഉൾപ്പെടെയുള്ള സ്ഥലം വീതം വയ്ക്കാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ തമ്പി പറയുന്നുണ്ട്, ചേച്ചി ഇത് എന്താ ഈ പറയുന്നത്, ചേച്ചി ഞാൻ പറയുന്നതൊന്നും കേൾക്ക്, ചേച്ചി ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, ഞാനൊന്നും തന്നെ ആരുടെയും പേരിലേക്ക് മാറ്റിയിട്ടില്ല എന്നൊക്കെ തമ്പി പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി, ഞാൻ നേരിൽ വന്ന് കണ്ട് ബോധ്യപ്പെട്ടതാണല്ലോ. നിൻ്റെ മകളുടെ പേരിലാണല്ലോ സൂപ്പർ മാർക്കറ്റ് ഇരിക്കുന്ന സ്ഥലം, അത് നിനക്ക് മാറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എന്താണ് ഞാൻ കണ്ടതിൽ തെറ്റെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി എന്തായാലും ഒത്തുപോകാനായിട്ട് സാധിക്കത്തില്ല. ഒത്തുപോകാൻ സാധിക്കാത്ത പക്ഷം പിരിയുക തന്നെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. അങ്ങനെ സ്വത്തുക്കളെല്ലാം ഭാഗം വയ്ക്കണമെന്ന് പറയുമ്പോഴത്തേക്കും തമ്പിയുടെ നെഞ്ച് പൊടിയുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ സാന്ത്വനത്തെ തകർക്കാനായിട്ട് നോക്കി അവരെ നാല് പേരെയും, അതായത് അവരെ എല്ലാം പിരിച്ച് ഓരോരോ കുടുംബമാക്കാൻ പോക്കിയ തമ്പിക്ക് തമ്പിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നല്ല കനത്ത പണിയാണ് കിട്ടുന്നത്. സ്വന്തം കുടുംബം ഇപ്പം മൂന്നായിട്ട് ഭാഗിക്കേണ്ട അവസ്ഥയിലേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അംബിക പറയുന്നുണ്ട് തമ്പിയോട്, ഇതൊക്കെ നേരത്തെ ആലോചിക്കണം തമ്പിയേട്ടാ, എല്ലാം വെട്ടിപ്പിടിക്കുമ്പോൾ അറിയത്തില്ലായിരുന്നല്ലോ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു. അപ്പൂവിൻ്റെ പേരിൽ എന്തിനായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ്? അപ്പോൾ കൃഷ്ണ സ്റ്റോഴ്സിനെയും സാന്ത്വനം കുടുംബത്തിനെയും തകർക്കാൻ വേണ്ടി തമ്പിയേട്ടൻ പ്ലാൻ ചെയ്തത് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നതാണ്. അനുഭവിച്ചോ? അല്ലാതെ എന്താ, എനിക്കിപ്പോൾ എവിടെയായാലും കുഴപ്പമില്ല, എനിക്ക് എവിടെ ജീവിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലയെന്ന് അംബിക പറയട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഹരിയാണെങ്കിൽ ഇതെല്ലാം കാണുന്നതിന് വേണ്ടിയിട്ട് അമരാവതിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഹരിയുടെ അടുക്ക പറയുന്നുണ്ട്, ചേച്ചി എന്തോ മനസ്സിൽ കരുതി കൂട്ടിയാണ് വന്നിരിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, മിക്കവാറും ഭാഗം വെക്കേണ്ടി വരും, ഭാഗം വെറ്റാൽ എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല, എൻ്റെ പേരിൽ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഹരി എന്ന് പറഞ്ഞാൽ ഹരിയുടെ അടുക്ക പൊട്ടിക്കരയാട്ടോ ചെയ്യുന്ന തമ്പി. ഇത് കേൾക്കുന്ന ഹരിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഹരി ആ തമ്പിയുടെ മുമ്പിലാണോ ഡാഡി എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്നുണ്ടെങ്കിലും മാറി നിന്നങ്ങ് പൊട്ടിച്ചിരിക്കും കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചേട്ടൻ അനിയന്മാരെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് സൂപ്പർ മാർക്കറ്റിനെതിരെ പൊരുതി വിജയിക്കാൻ തീരുമാനിക്കും. പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് കൃഷ്ണ സ്റ്റോഴ്സിനെ നവീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ സാന്ത്വനമാണെങ്കിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുന്നേറുമ്പോൾ അമരാവതി തകർന്ന് തരിപ്പടാവും കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രാജേശ്വരി സ്വത്തുക്കളെല്ലാം ഭാഗം വെച്ച് വരുമ്പോഴത്തേക്കും തമ്പിക്ക് കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥയാവുന്നു. ആ ആഡംബരക്കാറ് പോലും തമ്പിക്ക് നഷ്ടപ്പെടുകയാണ്. ജോലിക്ക് നിർത്താൻ മഹേന്ദ്രനെ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് ആവുകയും തമ്പിക്ക് വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് അവസ്ഥയും വരുന്നുണ്ട്. അവസാനം രാജേശ്വരി തമ്പിയോട് പൊട്ടിത്തെറിച്ച് വരുന്നുണ്ട്, നിന്നെ വിശ്വസിച്ച് നിൻ്റെ ബിസിനസ്സിൽ പണം ഇറക്കിയവളാണ് ഞാൻ, ഇപ്പോൾ അവസാനം നിൻ്റെ ബിസിനസ് ഞങ്ങൾക്കൊന്നും ഒരു പങ്കില്ലെന്നാണല്ലോ ഇട കള്ള തമ്പി നീ പറയുന്നത്, നിന്നെ വിശ്വസിച്ചതാണോടാ ഞങ്ങളൊക്കെ ചെയ്ത തെറ്റ്, ഇപ്പോൾ എല്ലാ ഷെയറുകളും സ്വന്തമായിട്ട് അങ്ങ് അനുഭവിക്കാമെന്ന് നീ വിചാരിച്ചല്ലേടാ, എത്ര പണമാടാ ഞാൻ ഇറക്കിയത്. അപ്പം നോക്കി, നീ ഇപ്പോൾ സ്വത്ത് ഭാഗം വെക്കുന്ന കേസ് വരുമ്പോൾ നിനക്ക് സ്വന്തം വീട് പോലും ഇല്ലാത്ത അവസ്ഥ വന്നു, ആ നീയാണോടാ നിൻ്റെ മോളുടെ പേരിൽ ഈ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കി അഹങ്കരിക്കാൻ പോയത്, നിനക്ക് ഇത് തന്നെ വരണമെടാ, നിൻ്റെ ഭാര്യ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണ്, ഇപ്പോൾ എന്തായി രണ്ടോ ഗതി മാറി ഒഴുകിയത്, നിനക്ക് ഗതി വന്നത് കണ്ടില്ലേ, നീ അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളടാ തമ്പി എന്നൊക്കെ രാജേശ്വരി കണക്കിനെ പറയുന്നുണ്ട്. തമ്പി പൊട്ടിക്കരഞ്ഞ് ചങ്കു പൊട്ടിയ അവസ്ഥയിലേക്ക് മാറുന്നതും നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അവസാനം എല്ലാം കഴിഞ്ഞ് നീ സാന്ദ്രത്തിൽ വന്ന് ബാലൻ്റെ കാല് പിടിക്കുന്ന ഒരു തമ്പിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.